നാടകത്തിൽ നിന്നും സിനിമയിലെത്തി മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടിയാണ് കണ്ണൂർ ശ്രീലത. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിയായ പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ രാജന്റെ മൂത്ത മകൾ. വീട്ടിലെ ദാരിദ്ര്യം മൂലം 13 വയസ്സിൽ തന്നെ ശ്രീലത നാടകരംഗത്ത് എത്തുകയായിരുന്നു. പ്രശസ്ത നടിയായി ഉയർന്നു വരവെയാണ് ചെറുപ്രായത്തിൽ നടിയെ തേടിയെത്തിയ ഒരു ദുരന്തം കണ്ണൂർ ശ്രീലതയുടെ ഭാവി ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഇപ്പോൾ സിനിമാ സീരിയൽ അവസരങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ കഴിയുകയാണ് നടി. ഒറ്റയം എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. അതിനുശേഷവും ഇപ്പോഴും അഭിനയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നല്ല അവസരങ്ങൾ ലഭിക്കാത്തതാണ് നടിയെ മാറ്റി നിർത്തിയത്. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതമായിരുന്നു നടിയുടെ കുട്ടിക്കാലം. അങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അലവിൽ ദേശീയ കലാസമിതിയിലെ അംഗമാകുന്നത്. നന്ദി വീണ്ടും വരിക എന്ന നാടകത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ശ്രീലതയെ തേടിയെത്തി. അതിനിടെയാണ് ബാലചന്ദ്ര മേനോന്റെ പ്രശ്നം ഗുരുതരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ എത്തിയത്. അപ്പോൾ പത്രത്തിൽ ഫോട്ടോ കണ്ട് നടൻ ബാലചന്ദ്ര മേനോനാണ് സിനിമയിൽ ശ്രീലതയ്ക്ക് ആദ്യം അവസരം നൽകുന്നത്. തുടർന്ന് കാണാമറിയത്ത്, അപ്പുണ്ണി, ആരോരും അറിയാതെ തുടങ്ങി നിരവധി സിനിമകളിൽ അവസരങ്ങൾ ലഭിച്ചു. പല വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടുതൽ അവസരങ്ങൾ അവരെ തേടിയെത്തി. അങ്ങനെ സിനിമയിൽ കരിയർ തുടങ്ങവെയാണ് എല്ലാം തകർത്തെറിഞ്ഞ് ശ്രീലത അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന വാർത്ത എത്തിയത്. ഇതോടെ എല്ലാവരും തകർന്നു. സുഖമില്ലാതിരുന്ന അച്ഛന് ആകെ വിഷമമായി. സിനിമയിൽ ഉള്ളവരെല്ലാം ഇതൊക്കെ സാധാരണയാണ്, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുവെങ്കിലും മാനസികമായി സങ്കടത്തിലായിരുന്നു വീട്ടുകാർ മുഴുവൻ. പിന്നെ ഷൂട്ടിംഗ് നിർത്തി വീട്ടിലേക്ക് വന്നു. അന്ന് ശ്രീലതയുടെ 2-ാം വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനും ഇന്ന് ഭർത്താവുമായ വിനോദുമായിട്ടായിരുന്നു കല്യാണം. വിനോദിന് പോലും ശ്രീലതയുടെ സങ്കടം മനസ്സിലാക്കി എങ്ങനെ വന്നു കാണും എന്ന ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. പത്രത്തിൽ പലതും വരും, സത്യമാണോ എന്നറിയില്ല, പക്ഷേ നീ പോകണമെന്നായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വിനോദ് കാണാൻ വന്നിരുന്നു. അതേ ദിവസം തന്നെ ക്രൂര ബലാത്സംഗത്തിന് ശരിക്കും ഇരയായ ഈ സംഭവം അനുഭവിച്ച വ്യക്തിയും ശ്രീലതയെ കാണാൻ വന്നു. ഞാനാണ് ആ വാർത്തയിലെ കഥാപാത്രം എന്ന് അവർ തുറന്നു പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വേദനകളും ശ്രീലത മറന്നു. സാരമില്ല പൊക്കോ എന്ന് പറഞ്ഞ് അവരെ വീട്ടയച്ചു. പക്ഷേ അച്ഛനും അനിയന്മാർക്കുമൊക്കെ പ്രശ്നമായി. അതോടെ അഭിനയം ഇനി വേണ്ട എന്ന് വിലക്കും വന്നു. അന്ന് കണ്ണൂരിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറി. അതോടെ സിനിമാ അഭിനയവും ശ്രീലതയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് വിനോദുമായി വിവാഹം കഴിഞ്ഞു. ഈ സമയത്താണ് ആകാശവാണിയിൽ ജോലി ലഭിച്ചത്. കോഴിക്കോട് ആകാശവാണിയിലെ നാടകങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ണൂരിലെത്തിയപ്പോൾ 3 വർഷം പ്രേക്ഷകരുടെ കത്തുകൾ വായിക്കുന്ന പരിപാടിയും മറ്റും അവതരിപ്പിച്ചു. പിന്നീട് 10 വർഷത്തോളം കഴിഞ്ഞാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കാർത്തിക എന്ന സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് തിരികെ എത്തിയത്. തുടർന്ന് 3 വർഷക്കാലം സജീവ സാന്നിധ്യമായി മാറി. തുടർന്ന് സ്വകാര്യ ചാനലുകളുടെയും മെഗാ സീരിയലുകളുടെയും വരവോടെ നിരവധി സീരിയലുകളിൽ ശ്രീലത അഭിനയിച്ചു. ആ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ സിനിമയിലും അഭിനയിച്ചു. 2011 ഒരു വാഹനാപകടത്തെ തുടർന്ന് അഭിനയരംഗത്തു നിന്നും വീണ്ടും മാറി നിന്നുവെങ്കിലും നൂറ വിത്ത് ലവ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും അവർ അഭിനയരംഗത്ത് തിരികെയെത്തി. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.